ഇന്ന് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന കരണം പൊട്ടി മുളകിൽ നിന്ന് എങ്ങനെയാണ് സോസ് ഉണ്ടാക്കുന്നതാണ്. ഈ സോസ് നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ബിരിയാണി ഉണ്ടാക്കുമ്പോഴിടാം, അതുപോലെ ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ബീഫ് ബിരിയാണി തുടങ്ങിയുള്ള ബിരിയാണിക്ക് ഉപയോഗിക്കാം. അതുപോലെ പുഴുക്കുകൾ കഴിക്കുമ്പോൾ, കപ്പ് പുഴുക്ക്, ചേമ്പ് പുഴുങ്ങ് പുഴുക്ക്, അങ്ങനെയുള്ള പുഴുക്കുകൾക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കരണം പൊട്ടി മുളക് സോസ് വീട്ടിലുണ്ടാക്കുന്നതെന്ന്. നമ്മുടെ നാട്ടിൽ ധാരാളം ലഭിക്കുന്ന ഒരിനം മുളകാണല്ലോ കരണം പൊട്ടി. ഇതാ കരണം പൊട്ടി മുളക്. ഇതൊരു 100-150 ഗ്രാം കരണം പൊട്ടി മുളക് ഉണ്ടാകും. നല്ലപോലെ വിളഞ്ഞ് പഴുത്ത ഓർഗാനിക് കരണം പൊട്ടി മുളകാണ്. ഇതിന് തമിഴിലെ ഉടമ്പുവല്ലി മുളകെന്നും പറയും. അപ്പോൾ ഉടമ്പെന്ന് പറഞ്ഞാൽ ശരീരം എന്നാണല്ലോ. അപ്പോൾ ശരീരത്തെ കൊല്ലുന്ന തരത്തിലുള്ള എരിവുള്ളൊരു സാധനമാണ് ഈ കരണം പൊട്ടി മുളക്. പക്ഷെ നല്ല ഫ്ലേവർ ഉള്ളതാണ്, നല്ല സുഗന്ധം, നല്ല അരോമ ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നല്ല മണവും അതുപോലെ നല്ലൊരു സ്പെഷ്യൽ ഫ്ലേവറുമാണ്. അപ്പോൾ ഇത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് കരണം പൊട്ടി മുളക് കൊണ്ട്, അല്ലെങ്കിൽ ഇതിന് ഹാബിനാരോ എന്ന് ഇംഗ്ലീഷ് പറയും, ഈ ഹാബിനാരോ മുളക് കൊണ്ട് എങ്ങനെയാണ് സോസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ പറഞ്ഞതുപോലെ 150 ഗ്രാമെങ്കിലും ഉണ്ടാകുമായിരിക്കും. അതായത് ഒരു പ്ലേറ്റിനകത്ത് ഏകദേശം ഇത്രയും ഉണ്ട് ഹാബിനാരോ മുളക്, അതല്ലെങ്കിൽ കരണം പൊട്ടി മുളക്. പിന്നെ ഒരു സവാള ഒനിയൻ, ഒരു അനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ക്യാരറ്റാണ്, ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഇതുകൊണ്ട് സോസ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ മുളകിൻ്റെ ഞെടുപ്പ് കളയണം. അതിൻ്റെ ഞെടുപ്പ് കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഞെടുപ്പ് ഒന്ന് കളയാം. ഇങ്ങനെ എടുക്കുക, എടുത്തിട്ട് ഇത്രയും വെച്ച് അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് കളയാം. പിന്നെ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ട് നമ്മൾ കയ്യിലൊരു കുക്കിംഗ് ഗ്ലൗസ് വല്ലോ ഞാൻ ഇട്ടേക്കുന്നത് പോലെ ഇടുകയാണെങ്കിൽ അത് മുഖത്തൊന്നും അറിയാതെ പിടിച്ചുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. നല്ല എരിവുള്ള മുളകാണ്, നല്ല ഇറ്റ്സ് റിയലി റിയലി ഹാർട്ട്. ഇവിടെ അതിൻ്റെ ഞെടുപ്പ് എല്ലാം കളയുക. കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മുളകിൻ്റെ ഘാണം അതങ്ങനെ മൂക്കിലോട്ട് കയറുന്നുണ്ട്. നല്ല ആസ്വാദ്യകരമായ ഒരു ഒരു അരോമയാണ്, ഒരു സ്മെല്ലാണ് വരുന്നത്. അതായത് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അരിയാം. സവാളയും അരിയാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ശരിയായിട്ടുണ്ട്. ഞെടുപ്പ് കളഞ്ഞ ഹാബിനാരോ അതല്ലെങ്കിൽ കരണം പൊട്ടി മുളക്, അരിഞ്ഞ ക്യാരറ്റ്, അരിഞ്ഞ സവാള, അനിയൻ, അതുപോലെ തന്നെ കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്. അത് അത് പൊളിച്ച് അത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതും കൂടെ ഈ കൂട്ടത്തിൽ ചേർക്കും. ഈ മുളകിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞങ്ങൾ ഉപയോഗിക്കുന്നത് വിർജിൻ കോക്കനട്ട് ഓയിലാണ്, ഓർഗാനിക് വിർജിൻ കോക്കനട്ട് ഓയിൽ. ഇവിടുത്തെ വെതറിന് അതിലിപ്പം തണുത്തിരിക്കുവായതുകൊണ്ട്, തണുപ്പായതുകൊണ്ട് ഇത്തിരി ഡ്രൈ ആയപ്പോൾ 2-3 സ്പൂണ് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. ഇതിങ്ങനെ ഉറഞ്ഞു പോയതുകൊണ്ട് ഇതൽപ്പം ഒന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് അവനിലേക്കൊന്ന് വയ്ക്കും. അപ്പോൾ അവനിൽ വെച്ച് ഒരു 15 മിനിറ്റ്സ്, ഒരു 15 മിനിറ്റ് ഇവനെ അവനിൽ വെച്ച് ഇതൊന്ന് വേവിക്കും. അതിന് ശേഷമാണിത് നമ്മൾ സോസ് ഉണ്ടാക്കുന്നത്. അവൻ 400 ഡിഗ്രി ഫാരൻഹൈറ്റ് ആക്കി. അപ്പോൾ നമ്മൾ ഇത് അവനിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. 15 മിനിറ്റാണ് ഇത് അവനിൽ വെക്കേണ്ടത്. പാന് ചൂടായി വരുന്നുണ്ട്. അപ്പം അതിലേക്ക് ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കുക.
അതിനകത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ക്യാരറ്റും സവാളയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതൊന്ന് തണുക്കണം, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഹാബനേറോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇത് നല്ല റെഡി ആയിട്ടുണ്ട്, പക്ഷേ ചൂടാണ്, എടുക്കുമ്പോൾ സൂക്ഷിച്ച് പോകണം. ഓ ചൂട, വാ റെഡി. അപ്പോൾ ഇതൊന്ന് തണുക്കണം. തണുത്ത് കഴിയുമ്പം, തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് മിക്സിയിൽ ഇടണം. അപ്പോൾ നമ്മുടെ മുളക്, ഹാബനേറോ, കരണംപൊട്ടി, മുളകും വെളുത്തുള്ളിയും കൂടെ അവനകത്ത് നിന്നെടുത്ത് തണുത്ത് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലോട്ട്. അപ്പോൾ നമ്മുടെ മിക്സിയിൽ ഇത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് മിക്സി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു അരക്കപ്പ് വൈറ്റ് വിനെഗറാണ്, വൈറ്റ് വിനിഗർ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സിക്കകത്ത് അടിച്ചെടുക്കാം. ഇപ്പോഴിതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുകയാണ്. ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് എരിവൽപ്പം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. യാ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എരിവ് കുറയ്ക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അരിച്ചെടുത്ത സോസ്, കരണംപൊട്ടി, മുളക് സോസ് നമ്മൾ കുപ്പിക്കകത്തിട്ട് പകരുകയാണ്. ചോർപ്പ് വെച്ചിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ ഫണല് ഉപയോഗിച്ചിട്ട് ഒഴിക്കുക. ഇതിപ്പം എൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കരണംപൊട്ടി മുളക് സോസ് റെഡിയായിട്ടുണ്ട്. ഹോട്ട് സോസ്, ഹാബനേറോ ഹോട്ട് സോസ്, കരണംപൊട്ടി മുളക് ഹോട്ട് സോസ് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഒന്നുകിൽ പുറത്ത് വയ്ക്കുമോ, അതല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഉത്തമം. നമ്മൾ വിനെഗർ ആവശ്യം പോലെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കുന്നതിനേക്കാൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് കേടാകാതിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ, ആവശ്യമുള്ള വലുപ്പത്തിലുള്ള കുപ്പിക്കകത്ത് ഒഴിച്ചു വയ്ക്കാവുന്നതാണ്. ഇത് ഇവിടെ ഇരുന്ന ഒരു ബോട്ടിൽ അങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സോസ്, ഹോട്ട് സോസ് കിട്ടുന്ന ബോട്ടിൽസ് നമുക്ക് വാങ്ങാൻ കിട്ടും, ഓൺലൈനിലൊക്കെ, ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഒഴിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള ഈ കുപ്പിയിൽ ഞങ്ങൾ ഒഴിച്ചു വെച്ചിരിക്കുന്നത് മാത്രം, ഈ ബോട്ടിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കരണംപൊട്ടി മുളക് സോസ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ചിന്തിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.